നമസ്കാരം സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ശാന്തിനികേതൻ കുൻഫാമിലെ രാമേന്ദ്രനാണ് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെയധികം കോണുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന, ചിപ്പിക്കോൺ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വേനൽക്കാലത്തും മഴക്കാലത്തെ പോലെ തന്നെ വിളവ് കിട്ടാൻ വേണ്ടുന്ന ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലൂടെ. അതായത് റബ്ബറിൻ്റെ അറക്കപ്പടിയിൽ ചെയ്യുന്ന, ഇപ്പോൾ വേനൽക്കാലത്ത് അധിക സ്ഥലത്തും 4 മാസത്തോളമൊക്കെ കൃഷി ചെയ്യാതിരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം അവർ പറയുന്നത് എത്ര നനച്ചിട്ടും കാര്യമില്ല, വേഗം കൂണ് ബെഡ് ഉണങ്ങി പോകുന്നു, നനച്ചിട്ടൊന്നും ഒരു കാര്യം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ വേനൽക്കാലത്തും മഴക്കാലത്തെ പോലെ തന്നെ വിളവ് കിട്ടാനുള്ള ഒരു വിദ്യ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു കുപ്പി, ഇതൊരു കുപ്പിയാണ്, വാട്ടർ ബോട്ടിലാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്തേക്ക് വാട്ടർ ബോട്ടിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാൻ പറ്റും. അതിൻ്റെ അടപ്പ് ഊരിയെടുത്തിട്ട്, ഇതിൻ്റെ കുപ്പിയുടെ അടപ്പ് ഊരിയെടുത്തിട്ട് ഈ കുപ്പിയിലേക്ക് വെള്ളം ഒഴിച്ചാൽ മതി. അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് വിളവ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ഈ വളരെ ഇത് വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന ആളുകൾ, കാരണം വേനൽക്കാലമാകുമ്പോഴേ പലരും നിർത്തിവെക്കുകയാണ് വിളവ് കുറഞ്ഞിട്ട്, എത്ര എന്ത് നനച്ചിട്ടും കൂണ് വരുന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവർക്ക് അറക്കപ്പൊടിയിൽ, റബ്ബറിൻ്റെ പൊടിയിൽ, അതേപോലെ ചകിരിച്ചോറിലൊക്കെ നല്ല രീതിയിൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം അതിനുള്ള, അത് പറഞ്ഞു പോകുന്നതിന് മുമ്പ് എപ്പോഴും തുടക്കക്കാർ ആയിരിക്കും വീഡിയോ അധികം ശ്രദ്ധിക്കുന്നത്. അപ്പം എങ്ങനെയാണ് കൂൺ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ പറയാം. ഈ കൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം പരിപാലനമൊന്നും ആവശ്യമില്ല. കൂൺ ബെഡ്, അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. കാരണം ഈ കൂൺ കൃഷിയെക്കുറിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പം ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം അങ്ങനെ കുപ്പി ഒരു വാട്ടർ ബോട്ടിലുള്ളിൽ വെച്ചിട്ട് ആണ് ബെഡ് ചെയ്തിരിക്കുന്നത്. ഇതെന്തിനാണ്, എങ്ങനെയാണ്, എന്താണ് അതിനെ കൊണ്ടുള്ള ഗുണം എന്ന് വിശദീകരിക്കാം. ആദ്യം കൂൺ കൃഷിയിലേക്ക് വരുന്നവർക്ക് ഒന്നും കൂടെ അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. ഒരു കൂൺ ബെഡ് ചെയ്യുമ്പോൾ അതിന് ചിലവ് വരുന്നത് ഒരു 50 രൂപയൊക്കെയാണ്. ഈ 50 രൂപ മുടക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് കൃഷിയിൽ ഏറ്റവും വേഗത്തിൽ നമ്മുടെ പൈസ തിരിച്ചു കിട്ടുന്നത് കൂൺ കൃഷി മാത്രമാണ്. അത് ഏത് കൃഷി ചെയ്താലും വിളവെടുക്കാൻ എന്തായാലും ഒരു 40 ദിവസമൊക്കെ വരും. എന്നാൽ കൂൺ കൃഷി അങ്ങനെയല്ല, ഒരു 22 ദിവസം തൊട്ട് വിളവെടുക്കാൻ പറ്റും. ഫ്ലോറിഡയൊക്കെ ആണെങ്കിൽ, നല്ല കാലാവസ്ഥയാണെങ്കിൽ ഒരു 18 ദിവസം വിതച്ചിട്ട് 18 ദിവസം ആകുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ പൈസ തിരിച്ചു കിട്ടും. ഫ്ലോറിഡ എന്ന് പറയുന്ന ചിപ്പിക്കോണിലെ ഒരു ഇനമാണ്. ഒരുപാട് ചിപ്പിക്കോൺ ഇനങ്ങളുണ്ട്. ഇപ്പോൾ CO2 കുറച്ച് താമസിച്ച് വരികയാണെങ്കിൽ നല്ല വിളവ് കിട്ടുന്നതും നല്ല ടേസ്റ്റ് ഉള്ളതും ഏറ്റവും നല്ല ചിപ്പിക്കോൺ ഇനവും CO2 ആണ്. എന്നാൽ HU ആണ് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ ഫാമിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. HUവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞുണ്ടാവും, വേഗമുണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. CO2 അങ്ങനെയല്ല, ഒരു നല്ല ഈർപ്പമുള്ള ഹൈറേഞ്ച് പോലെയുള്ള സ്ഥലങ്ങളിൽ തണുത്ത അന്തരീക്ഷത്തിൽ, ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ നന്നായിട്ട് എല്ലാ കാലത്തും വരും, അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ. ഫ്ലോറിഡ വരുമെങ്കിലും വേഗത്തിൽ കേട് വരുന്നത് ഫ്ലോറിഡയാണ്. നല്ല വെള്ള നിറമൊക്കെ ആയിരിക്കും. ടേസ്റ്റ് മറ്റ് ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് ഫ്ലോറിഡയ്ക്ക് അല്പം കുറവാണ്. പിന്നെ പുഴുവൊക്കെ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ, കാരണം ഫ്ലോറിഡ വിരിഞ്ഞ് വരുമ്പോൾ നല്ല മണമാണ്, ദൂരേക്ക് അതിൻ്റെ മണമെത്തും. പ്രാണികളും കീടങ്ങളും ഏറ്റവും കൂടുതൽ നിറയുന്നത് ഫ്ലോറിഡയിലാണ്, ഫ്ലോറിഡ എന്ന് പറയുന്ന ചിപ്പിക്കൂണിനകത്തിൽ. അപ്പോൾ ഇപ്പോഴ് നിലവിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിപണനം നടത്തുന്ന HU എന്ന് പറയുന്ന വിത്താണ്. ഈ HUവിൻ്റെ പ്രത്യേകത എല്ലാ സ്ഥലത്തും, ചൂട് കൂടിയ സ്ഥലത്തായാലും അത് നന്നായിട്ടുണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനു വേണ്ടി മാധ്യമം ഒരുക്കുന്നത് ആദ്യം വീട്ടുമുറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഇത് തുടങ്ങേണ്ടത്. കാരണം ഷെഡ് എങ്ങനെ ഒരുക്കണം എന്നൊക്കെ പലരും ചോദിക്കും. 3 കാര്യങ്ങൾ മാത്രമാണ് ചിപ്പിക്കൊണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് അന്തരീക്ഷ ഊഷ്മാവ്, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അന്തരീക്ഷ ഊഷ്മാവ് എന്ന് പറയുന്നത് 22 ഡിഗ്രി തൊട്ട് 28 ഡിഗ്രി വരെ. അപ്പോൾ അതിൽ കൂടിയ ചൂടാവുന്നുണ്ടെങ്കിൽ വെള്ളമടിച്ച് നനച്ചിടുക ഷെഡ്, അതാണ് അതിന് ഏറ്റവും പ്രധാനം. പിന്നെ ചൂടടിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഷെഡിൻ്റെ റൂഫിംഗ് ഷീറ്റൊക്കെ ആണെങ്കിൽ അതിൽ ഓലയ്ക്ക് വെട്ടിയിട്ട് അതിനെ എപ്പോഴും അതിൻ്റെ ചൂട് കൺട്രോൾ ചെയ്യുക പല രീതിയിൽ. എപ്പോഴും നനയ്ക്കുന്നതാണ് തറയും, ബെഡിനെ എപ്പോഴും നനയ്ക്കരുത്, തറയൊക്കെ ചുമരൊക്കെ നനച്ച് എപ്പോഴൊരു തണുത്ത അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഒന്നാമത് അതിൻ്റെ കാലാവസ്ഥ, രണ്ടാമത്തത് വായുസഞ്ചാരമുള്ള ഒരു മുറി. വായുസഞ്ചാരമുള്ള മുറി വേണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നു, അതിലേ നന്നായിട്ടുണ്ടാവുള്ളൂ. ഇവിടെ അധികം ആളുകളും പഠിപ്പിക്കുന്ന ഇരുട്ട് വേണമെന്നായി, അത് ഏറ്റവും വലിയ തെറ്റാണ്. ഇരുട്ടല്ല പ്രധാനം, ഇരുട്ടും കൂണുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇതൊരു 10-16 വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കതറിയാൻ പറ്റും. കൂണിൽ ഇരുട്ടുണ്ടെങ്കിൽ കുറച്ച് നിറം കിട്ടുന്നുണ്ട്, ഈ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ അനുഭവത്തിൽ നമ്മുടെ ഷെഡുകളിൽ അടച്ച 4 ചുമരുകൾക്കുള്ളിൽ അത് വളർത്തുമ്പോൾ അതിനേക്കാൾ നന്നായിട്ടുണ്ടാകുന്ന പ്രകൃതിയിലാണ്. കാരണം ഞങ്ങളുടെ ഉൽപ്പാദനം കഴിഞ്ഞ ബെഡുകളെല്ലാം വലിച്ചെറിയുന്ന, അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന അവിടേക്ക് അന്തരീക്ഷത്തിലുള്ള തനതായ ഈർപ്പവും തണുപ്പും കിട്ടുമ്പോൾ ഷെഡുകളിൽ ഇനി ഒരു കൂണും വരില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്ന ബെഡുകളിൽ നന്നായിട്ട് കൂണൊക്കെ വരാറുണ്ട്. അപ്പം ഏറ്റവും നല്ല അന്തരീക്ഷത്തിലാണ് കൂണ് വളരുക.
ഇരുട്ടല്ല പ്രധാനം. ഇരുട്ട് ഞാൻ അങ്ങനെ ആവർത്തിച്ച് പറയുന്നത് അങ്ങനെയാണ് യൂട്യൂബിലും മറ്റ് പിന്നെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും ഒക്കെ പഠിപ്പിക്കുന്നത്. അത് തെറ്റാണ്. ഞാനും കൃഷി വിജ്ഞാന കേന്ദ്രത്തിലൊക്കെ ക്ലാസ് കൊടുക്കുന്ന ഒരാളാണ്. ഞാനതിനെക്കുറിച്ചൊന്നും പറയാറില്ല. അപ്പം കൂടുതൽക്ക് അനുയോജ്യമായൊരു കാലാവസ്ഥ. പിന്നെ ഇതൊരു സംരക്ഷിത കൃഷിയാണ്. അതുകൊണ്ട് തുറസ്സായ സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല. കീടങ്ങളും പ്രാണികളും ഒക്കെ ഇതിനെ വല്ലാതെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം പ്രാണികളിൽ നിന്നുള്ള കുടി സംരക്ഷണം. ഇത്രയാണ് കൂൺകൃഷിക്ക് വേണ്ടത്. ഇപ്പോൾ ഒരു വീട്ടുമുറിയിൽ നിങ്ങൾ ചെയ്ത് തുടങ്ങാം. അപ്പം മുറിയിലൊന്ന് വായുസഞ്ചാരം കിട്ടുന്ന രീതിയിൽ ജനലൊക്കെ തുറന്ന് വയ്ക്കുക. പക്ഷെ പ്രാണികൾ കയറാതിരിക്കാൻ വേണ്ടി അതിൻ്റെ വാതിലുകൾക്ക് മുന്നിൽ കൊതുക് പോലെ അടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കട്ടൺ പോലെ എന്തെങ്കിലും തൂക്കിയിടുക. പ്രാണികൾ ഓടി കയറാതെ നോക്കുക. ഇതൊക്കെയാണ് കൂൺകൃഷിയിൽ തുടക്കക്കാർ ലളിതമായി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് വലിയ ഷെഡുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മാത്രം ഒന്ന് ദൂപനം ചെയ്യുക, അണുവിമുക്തമാക്കുക. അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫോർമാലിനും പുകയ്ക്കുക. അതൊരു 15 നീളവും 10 വീതിയുള്ള ഒരു മുറിയിലേക്ക് 20 ഫോർമാലിനും 5 പൊട്ടാസ്യം പെർമാംഗനേറ്റും മതി. അതായത് ഫോർമാലിൻ എന്ന് പറയുന്നത് പച്ചവെള്ളം പോലെയുള്ള ഒരു ലായനയാണ്. അതിലേക്ക് 20 ഫോർമാലിൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച്, ഞങ്ങളെല്ലാം വാട്ടർ ബോട്ടിൽ കീറിയിട്ടാണ് അതിൽ ആണ് ഒഴിക്കുന്നത്. പക്ഷെ അതൊന്ന് ഉരുകും, ഒന്ന് തിളക്കി വീസാണ്, കെമിക്കലാണ്. അപ്പോൾ ഒന്ന് തിളക്കുമ്പോൾ ഒന്ന് ഉരുകും, എന്നാലും വേറെ പ്രശ്നമില്ല. അപ്പോൾ 20 ഫോർമാലിനും 5 പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതിലേക്ക് ഇടുക. അപ്പോൾ അതിങ്ങനെ പുകയും, പുകയുമ്പോൾ കണ്ണക്കെരിഞ്ഞു പോകുന്ന ഒരു വാതകമാണ്. അത് മുറിയുടെ മധ്യഭാഗത്ത് വെച്ച് അവിടെ നിന്ന് മാറി നിൽക്കുക. കുട്ടികളെന്നും അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കരുത്. അങ്ങനെ ഫോർമാലിനും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയതിന് ശേഷം നമുക്ക് കൂമ്പെടുകൾ കൊണ്ടുവയ്ക്കാം. ഇത് ചെറിയ അളവിലൊന്നും ചെയ്യുന്നവർ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫോർമാലിനൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്ന് കുന്തിരിക്കം പുകച്ചിട്ടാൽ മതി. ഇനി ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് അടിച്ച് കുറച്ച് വൃത്തിയാക്കിയിട്ട് ഡെറ്റോളൊക്കെ ഒന്ന് തുടച്ചാൽ മതി. ഒരു 19 ബെഡൊക്കെ ചെയ്യാൻ അങ്ങനെയൊക്കെ മതി. കൂടിയ അളവിൽ ചെയ്യുന്നവർ മാത്രമേ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫോർമാലിനും ഉപയോഗിച്ച് അണുനാശം വരുത്തേണ്ടുള്ളൂ. ഇനി അങ്ങനെ അണുനാശം വരുത്തിയതിന് ശേഷമാണ് നമ്മൾ മാധ്യമം തിരഞ്ഞു പോകുന്നത്, മാധ്യമം കണ്ടെത്തുന്നത്. ഇപ്പം ഞാൻ അറക്കപ്പൊടിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഇത് ഞാൻ ആ കുപ്പിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് പറഞ്ഞു വരുന്നത്. അതല്ല, അതൊന്നും ചെയ്യാതെ, പക്ഷേ എന്താണ് നല്ല എല്ലാ വേനൽക്കാലത്തും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ചെയ്യാൻ പറയുന്നത്. അതില്ലാത്ത മാധ്യമം അത് റബ്ബറിൻ്റെ അറക്കപ്പൊടിയിലൊക്കെയാണ് അങ്ങനെ ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പം റബ്ബറിൻ്റെ പൊടി തന്നെയാണ് ഏറ്റവും നല്ല മാധ്യമം. ഏറ്റവും കൂടുതൽ കാലം വിളവ് കിട്ടുന്നത് അതാണ്. വിലയും വളരെ കുറവാണ്. ഒരുപാട് കാലം നല്ല കൂണ് കിട്ടാൻ റബ്ബറിൻ്റെ അറക്കപ്പൊടി തന്നെയാണ് നല്ലത്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുന്നത് വൈക്കോല് തന്നെയാണ്. പിന്നെ വാഴയുടെ പോള, പാള, അടയ്ക്കാത്തോണ്ട് ഭൂമി, ആഫ്രിക്കൻ പായൽ, കൊളവാഴ, ഏത് മാധ്യമം കിട്ടിയാലും അത് ഉണങ്ങിയതായിരിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ അഴുകിയതും പഴകിയതും ആവരുത്. ഈ രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. മാധ്യമം അഴുകിയതും പഴകിയതും ആവരുത്. ഇനി നമ്മൾ മാധ്യമം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു 15 വെള്ളത്തിലിട്ട് വയ്ക്കുക, കുതിർന്ന് പദം വരാൻ വേണ്ടിയിട്ട് വയ്ക്കുക. മരപ്പൊടിയൊക്കെ ആണെങ്കിൽ ചെയ്യുന്നവർ അത് പുട്ടിന് നനയ്ക്കുന്നത് പോലെ നനച്ചിട്ട് അതിനെ സ്റ്റീമിൽ വെച്ചാൽ മതി. അണു വിമുക്തമാവാൻ വേണ്ടി ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുത്താൽ മതി. അതാണ് മരപ്പൊടിയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത്. വൈക്കോലൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ വെട്ടി തിളപ്പിക്കാം. ഇനി അതും ആവിയിൽ പുഴുങ്ങിയെടുക്കുക. ഇതാണ് ഏറ്റവും നല്ല മാർഗം. ഇനി കെമിക്കൽ ഉപയോഗിച്ച് അണുനാശം വരുത്തുന്നുണ്ട്. ഫോർമാലിനും ബാവിസ്റ്റിനും ഉപയോഗിച്ചിട്ടാണ് അണുനാശം വരുത്തുന്നത്. അതായത് 100 വെള്ളത്തിലേക്ക് 50 പറയാറുള്ളതെങ്കിലും ഫോർമാലിൻ ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയതുകൊണ്ട് 75 ഒഴിച്ചാലാണ് അത് കേട് കൂടാതെ ഇരിക്കുന്നത്. നല്ല ഫോർമാലിൻ ആണെങ്കിൽ 50 മതി, പ്യുവറാണെങ്കിൽ. അപ്പോൾ 50 ഫോർമാലിനും 7 ബാവസ്റ്റിനും, ബാവസ്റ്റിൻ എന്ന് പറയുന്നത് വളം വിൽക്കുന്ന കടയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കുമിൾനാശിനിയാണ്. അത് 7 നമുക്ക് വേണ്ടത്. അപ്പോൾ 7 ബാവസ്റ്റിൻ, അത് 10 കൂടരുത്, 5 കുറയരുത്, ഇതേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പം ഈ ഫോർമാലിനും ബാവസ്റ്റിനും നമ്മൾ ആദ്യം ഒന്ന് ലയിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് 100 വെള്ളത്തിലേക്ക് ഒഴിക്കുക. 100 വെള്ളത്തിലേക്ക് 50 ഫോർമാലിനും 7 ബാവശ്യനും ചേർത്ത് ഇളക്കി വെച്ച് അതിൽ മുങ്ങിക്കിടക്കുന്ന അത്രയും മാധ്യമം മുക്കി വയ്ക്കാൻ പറ്റും. അങ്ങനെ മുങ്ങിക്കിടന്നതിന് ശേഷം അത് വാരിയെടുത്ത് നമുക്ക് വെള്ളം വലിഞ്ഞ് വാർന്ന് വന്ന് പോയിട്ട് കയ്യിൽ വെള്ളം പറ്റാത്ത വിധമാകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. നമ്മുടെ കയ്യിലേക്ക് വെള്ളം പറ്റാത്ത വിധമാണ്. പുട്ടുപൊടിയുടെ ഒരു പരുവം, പുട്ടുപൊടി കഴിക്കുന്നവർക്കറിയാം, അതിൽ വെള്ളം കയ്യിലൊന്നും പറ്റില്ല. എന്നാൽ ഒരു നനവുണ്ടാവും, എങ്കിലും പുട്ട് വീഴുള്ളൂ. എന്നതുപോലെ ഇതിലും നനവ് വേണം, എങ്കിലേ നമ്മുടെ വിത്ത് അതിനകത്തേക്ക് പിടിക്കുള്ളൂ. അപ്പം നമ്മളിങ്ങനെ തയ്യാറാക്കിയ അറക്കപ്പൊടി ഇവിടെ 50%, ഇത് കയ്യിലൊന്നും പറ്റുന്നില്ല, ഒരു നനവേ ഉള്ളൂ, ചെറിയൊരു നനവ്. ഇങ്ങനെ പൊടി തയ്യാറാക്കി വെച്ചു. ഇനി നമുക്ക് വേണ്ടുന്നത്, അപ്പം മാധ്യമം വൈക്കോലാണെങ്കിലും കെമിക്കലിൽ കിടന്ന് ഒരു 15 സമയം, അതായത് കെമിക്കൽ ലൈനി ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ പുഴുങ്ങേണ്ട കാര്യമല്ല കേട്ടോ. കെമിക്കൽ ലൈനി ഉപയോഗിക്കുമ്പോൾ ഒരേ സമയം വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് പദം വരികയും അതോടൊപ്പം തന്നെ അണുവിമുക്തമാവുകയും ചെയ്യുന്നുണ്ട്. ആദ്യം പറഞ്ഞത് വെറും പച്ചവെള്ളം കൊണ്ട് നനയ്ക്കാനാണ്. അന്ന് അങ്ങനെ നനയ്ക്കുമ്പോൾ കുതിരാം, അത് കുതിർന്ന് വരും, നനവ് കിട്ടും. പക്ഷേ അത് അണുവിമുക്തമാവുന്നില്ല. അതുകൊണ്ട് അതിനെ ഒന്ന് സ്റ്റീമില്, ആവിയില് വേവിക്കുന്നു. ഇനി വൈക്കോലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നനച്ചാൽ പോരാ, അത് 15 വെള്ളത്തിൽ കിടന്ന് കുതിർന്നാൽ തന്നെയേ അത് പിന്നെ ശരിയാവുള്ളൂ.
അല്ലാതെ ഒന്ന് നനച്ചെടുത്താലൊന്നും അത് കുതിരില്ല. അത് തന്നെ അങ്ങനെ നനച്ചെടുത്തതിന് ശേഷം അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആവിയിൽ വെക്കുന്നത്. അല്ലെങ്കിൽ കെമിക്കൽ ഇടുവാണെങ്കിൽ ഒരേ സമയം വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് പദം വരികയും അണുനാശം വരികയും ചെയ്യും. അങ്ങനെ എടുത്ത മാധ്യമം തയ്യാറാക്കി 50% ഈർപ്പത്തോടു കൂടിയാണ് നമ്മൾ ബെഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി ബെഡ് ചെയ്യാൻ ആവശ്യമായ ഒരു കവർ, ഇപ്പോൾ ഞാൻ 3 കിലോ കൊള്ളുന്ന HM കവറിനെ കുറിച്ചാണ് പറയാറുള്ളത്. 3 കിലോ കൊള്ളുന്ന HM കവർ മതി. അതാകുമ്പോൾ നമുക്ക് 1 കിലോയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു 80 എണ്ണമൊക്കെ ഉണ്ടാവും. PP കവറൊക്കെ ആണെങ്കിൽ ഒരു 60 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. അത് 12x24 കവർ. ഈ കവർ എന്ന് പറയുന്ന ഒരു ആഭരണം മാത്രം മതി, അത്രേ വേണ്ടുള്ളൂ കേട്ടോ. കവർ അങ്ങനെ നോക്കേണ്ട, വാട്ടർ ബോട്ടിലിനകത്തും വേസ്റ്റ് ഇടുന്ന ബക്കറ്റിനകത്തും നമ്മുടെ മിഠായി ഇടുന്ന പരണിക്കകത്തും ഒക്കെ നമുക്ക് കൂൺ ചെയ്യാൻ പറ്റും. ഇനി വിത്ത്, വിത്ത് എടുക്കുമ്പോൾ നല്ല വൃത്തി ഉള്ള ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടുക. ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് 2 ബെഡാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒരു പാക്കറ്റ് വിത്ത് അതിങ്ങനെ പൊട്ടിച്ച് അതിൻ്റെ പകുതിയാണ് ഒരു ബെഡിലേക്ക് നമുക്ക് ആവശ്യം. അതിങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും, ഉരുണ്ട് ചോറ് ഉരുട്ടിയ പോലെ ഒരു ഉരുളയായിരിക്കും, കട്ടയായിരിക്കും ഇത് കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. അതിനെ നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഉടക്കുക, ചോറെല്ലാം വേറെ എടുത്ത് ഇടുന്നത് പോലെ ഉടച്ച് ഇടും. ഇനി ആദ്യം നമ്മൾ 1 പിടി വിത്ത് വാരി ഈ കവറിൻ്റെ അടിഭാഗത്തേക്ക് ഇടുക. അതിനുശേഷം 1 ലെയർ വയ്ക്കുക. 1 ലെയർ എന്ന് പറയുന്നത് മാധ്യമം 2 ഇഞ്ചോളം കനത്തിലാണ് വെക്കേണ്ടത്. 1.5 ഇഞ്ചിൽ കുറയാതെ 2 ഇഞ്ചിൽ കൂടാതെ ഒരടുക്ക് വയ്ക്കുക. അത് ഒന്നമർത്തി ടൈറ്റ് ചെയ്ത് വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ 1 പിടി വിത്ത് വാരി ഈ കവറിൻ്റെ അരികിലൂടെ മാത്രം റൗണ്ടായിട്ട് ഇട്ട് കൊടുക്കുക. നടുത്തൊന്നും വേണമെന്നില്ല, അരികിലൂടെ മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ലെയറും കൂടെ വയ്ക്കുക. അപ്പം അതും ഇങ്ങനെ വെച്ചു. അതിന് അരികിലൂടെ മാത്രം 1 പിടി വിത്ത് വാരി, 1 പിടി വിത്താണ് എപ്പോഴും ഓരോ ലെയറിനും ഇട്ട് കൊടുക്കുന്നത്. ഓരോ അടുക്കിനും 1 പിടി വിത്ത് വാരി ഇട്ടു, റൗണ്ടായിട്ട് ഇട്ടു. ഇതാണോ ഇങ്ങനെ പുട്ട്, ഇത് നമുക്ക് മനസ്സിലാകാൻ, വേഗം മനസ്സിലാക്കാൻ പുട്ടുണ്ടാക്കുന്ന വിദ്യ തന്നെയാണ്. 1 അടുക്ക് വയ്ക്കും, അതിന് ചുറ്റിനും വിത്തിടും, പിന്നെ മരപ്പൊടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാധ്യമം വയ്ക്കും. അങ്ങനെയാണ് അത് ചെയ്തു പോകുന്നത്. ഇനിയാണ് നമ്മൾ ഈ കുപ്പി, ഇതുപോലെയുള്ള കുപ്പികൾ, ചെറിയ 1/2 ലിറ്റർ വെള്ളം കൊള്ളുന്ന വാട്ടർ ബോട്ടിൽ, അത് അല്ലെങ്കിൽ നമുക്ക് PVC പൈപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. ബോട്ടിൽ എല്ലായിടത്തും സുലഭമായിട്ടും കിട്ടുകയും ഇത് ആളുകൾക്ക് ഇത് പിന്നെ ഒരു ഒപ്പം പുഴയിലും കടലിലും ഒക്കെ ഈ വാട്ടർ ബോട്ടിലൊക്കെ ഒഴുകി ചെന്ന് അങ്ങനെ. അപ്പോൾ ഇത് കോൺകൃഷിയിലേക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ബോട്ടിൽ നമുക്ക് പിന്നെ വീണ്ടും ഉപയോഗിക്കും. അപ്പോൾ ഈ ബോട്ടിൽ കിട്ടിയാൽ ഇതിനെ പപ്പടം കുത്തി കൊണ്ട് കുറച്ച് ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കുക. വലിയ ദ്വാരം പാടില്ല, ഒരു പിന്നെ പപ്പടം കുത്തിയിടാൻ മോന ആണ് അതിന് കണക്ക്. അതുകൊണ്ട് ധാരാളം സുഷിരങ്ങൾ ഇതിനിട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നമ്മുടെ വീടുകളിലുള്ള നല്ല വൃത്തിയുള്ള തുണി, അല്ലെങ്കിൽ ഈ പുതിയ തുണിയായാലും കുഴപ്പമൊന്നുമില്ല, ഒരു കോട്ടൺ തുണി, അതാണ് ഏറ്റവും നല്ലത്. ഇത് ഈ ഇങ്ങനെ വെച്ച് ഒരു ഇത് ചുരുട്ടി ഇങ്ങനെ കെട്ടും. ശരിക്കും അതെന്തിനാന്ന് വെച്ചാൽ ഈ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം വേഗത്തിൽ അങ്ങോട്ട് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി, നനവ് ഈ തുണിയിൽ എപ്പോഴും ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ്. വെള്ളം ശരിക്കും ചെറയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകരുത്. എന്നിട്ട് നമ്മൾ ഇതിന് ഒന്നല്ലെങ്കിൽ റബ്ബർ ബാൻഡാണ് നല്ലത്, അതിട്ട് കെട്ട് ഈ തുണി വെച്ചിട്ട്, അതല്ലെങ്കിൽ കയറെടുത്ത് കെട്ടിയാലും മതി. ഞാനിപ്പോൾ ഇവിടെ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം ഈ കുപ്പിക്ക് നമ്മൾ ആദ്യം കുറച്ച് സുഷിരങ്ങൾ ഇട്ട് കൊടുത്തു, വലിയ ഹോൾ ഇട്ടരുത്, അപ്പോൾ വെള്ളം പെട്ടെന്ന് ചടയെന്നും പറഞ്ഞ് അങ്ങ് പോയി ഒഴുകിപ്പോകും. അപ്പോൾ ഇനി ചെറിയ സുഷിരങ്ങളെ പാടുള്ളൂ, എന്നാൽ ഒരു നനവ് ഇതിലേക്ക് ഇങ്ങനെ വ്യാപിക്കണം. എന്നിട്ട് തുണി വെച്ച് അതിനെ കവർ ചെയ്യാം, ശരിക്കും തുണി വെച്ച് കവർ ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ഈ കുപ്പി ഇങ്ങനെ ഇറക്കി വയ്ക്കുക, ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇറക്കി വെച്ച് ഇനി അടുത്ത അടുക്കുകൾ വയ്ക്കുക. കുപ്പി എപ്പോഴും സെൻറ്ററിൽ വരുന്ന രീതിയിലായിരിക്കണം ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് വിത്ത് 1 പിടി വാരി ഇതിൻ്റെ അരികിലൂടെ വീണ്ടും ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത അടുത്ത് വയ്ക്കുക, വീണ്ടും അടുത്ത അടുത്ത് വയ്ക്കുക, വിത്തിടുക.
അപ്പോൾ അടുത്ത് അടുത്ത് വെച്ചു വീണ്ടും നമ്മൾ വിത്തിട്ട് കൊടുക്കുന്നു അരികളിലൂടെ മാത്രം വിത്തിട്ട് കൊടുക്കുക അപ്പോൾ വീണ്ടും അടുത്ത അടുത്ത് വയ്ക്കുക അപ്പോൾ ഇതിനി മുറുക്കി കെട്ടി ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കുക സോറി പിന്നെ ഇതിൻ്റെ മുകളിൽ വിത്തിട്ട് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ മാത്രം ഇങ്ങനെ വെതറിയിട്ടാൽ മതി ബാക്കിയെല്ലാം അരികളിലൂടെ മാത്രം ഇട്ട് കൊടുക്കും ഇതിങ്ങനെ മുറുക്കുന്നതിന് മുമ്പ് മൊട്ടസൂചി കൊണ്ടോ പിന്നുകൊണ്ടോ 50-ൽ അധികം സുഷിരങ്ങൾ ഇതിൻ്റെ പല ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കണം മുട്ടസൂചി കൊണ്ട് മാത്രമേ കുത്താൻ പാടുള്ളൂ പലരും പപ്പടം കുത്തി കൊണ്ട് കുത്തണം അല്ലെങ്കിൽ ആദ്യം ദ്വാരം വലുതിട്ട് കൊടുക്കണമെന്ന് പറയും അങ്ങനെ ഇട്ട് കൊടുത്താൽ പ്രാണികൾ അതിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പറയാറുള്ളത് മുട്ടസൂചി കൊണ്ട് മാത്രമേ കുത്താൻ പാടുള്ളൂ എന്നാണ് ഇങ്ങനെ കെട്ടി വയ്ക്കുക മുറുക്കി ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് നമ്മളിതിൻ്റെ പുറത്തേക്ക് വെള്ളം സ്പ്രൈ ചെയ്യുകയാണെങ്കിലും ആ വെള്ളം വേഗം അങ്ങ് ഡ്രൈ ആയി അതിന് പകരം വേനൽക്കാലത്ത് ഈ കുപ്പിയുടെ അടപ്പ് എടുത്ത് ഇതുപോലെയുള്ള കപ്പിൽ നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കുക വെള്ളം സടയെന്ന് പറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ സുഷിരങ്ങൾ മാത്രമേ കുപ്പിക്കിടാൻ പാടുള്ളൂ തുണി വെച്ച് ചുറ്റുക അത് ഈ മരപ്പൊടി കവർ ചെയ്യുമ്പോഴും പിന്നെ നമ്മൾ നോക്കുക ഇനി ചിലപ്പോൾ നമ്മളെപ്പോഴും ഇത് അങ്ങനെ ഒരു ശ്രദ്ധിച്ചൊന്നായിരിക്കില്ല ചെയ്യുന്നത് അപ്പോൾ 1-2 തവണ ഈ കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ അടപ്പ് ഊരിയിട്ടാണ് നമ്മൾ നനയ്ക്കുന്നത് മറ്റത് നമ്മൾ സ്പ്രെയറൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പൈപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോഗർ ഉപയോഗിച്ചൊക്കെ നനച്ച് കൊടുക്കും അപ്പോൾ ഇതാകുമ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ ഈർപ്പം പുറത്തേക്ക് എപ്പോഴും വരുന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനാവശ്യത്തിന് വെള്ളം ഇതിലെപ്പോഴും ഉണ്ടാവും അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി കുപ്പിക്കകത്തേക്ക് വെള്ളം ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായ രീതിയിൽ വേനൽക്കാലത്ത് കൃഷി ചെയ്യാൻ ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് ഇത് എല്ലാവർക്കും എല്ലാവരോടും പറയണം കാരണം വേനൽക്കാലത്ത് അധികം ആളുകളും കൂൺ കൃഷി പ്രത്യേകിച്ച് ചിപ്പി കൂണിൻ്റെ കൃഷി നിർത്തിവെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഒരു 8 തവണയെങ്കിലും നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇതിൽ വിളവ് കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഈ കുപ്പിയോടും കൂടി ഇങ്ങനെ കെട്ടിവെച്ച് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഇതാണ് വലിയ ദ്വാരങ്ങൾ കുപ്പിക്കിടരുത് ചെറിയ ഒരു ദ്വാരങ്ങളായിരിക്കണം അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകും എന്നിട്ട് ആ തുണി വെച്ച് ചുറ്റി കെട്ടി അതിൻ്റെ നടുക്ക് ഇറക്കി വെച്ച് വിത്തും മാധ്യമവും ഇട്ട് കെട്ടി അമർത്തി വെക്കുക ഇത് 15 ദിവസമാകുമ്പോഴേക്ക് ഇപ്പം ഇത് കണ്ടോ 15 ദിവസമാകുമ്പോഴേക്ക് വെള്ള നിറം വന്ന് മൂടി ഇരിക്കും 15-ാമത്തെ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെറിയ സുഷിരങ്ങൾ അല്ല ചെറിയ കീറലുകൾ ബെഡിൻ്റെ പല ഭാഗത്തായിട്ട് 10 കീറൽ ഇട്ട് കൊടുക്കും കീറിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം നനച്ചു കൊടുത്താൽ വേനൽക്കാലത്ത് ഞാൻ കുപ്പിയുടെ അടപ്പ് തുറക്കുക അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വിളവെടുപ്പ് ഒരു മരപ്പൊടിയിൽ വേനൽക്കാലത്ത് കുറച്ച് താമസിച്ചേ വരുള്ളൂ ചിലപ്പോൾ 30-35 ദിവസമൊക്കെ പിടിക്കാറുണ്ട് വേനൽക്കാലത്താകുമ്പോൾ ഇത്തിരി താമസിച്ചു വരും അപ്പോൾ വിളവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ വിളവ് കഴിഞ്ഞാൽ 2-ാമത്തെ വിളവെടുപ്പിലേക്കുള്ള സമയം എന്ന് പറയുന്നത് 1-2 ആഴ്ചയാണ് അപ്പോൾ ഇതേപോലെ വരും വെള്ളം നനച്ചു കൊടുത്താൽ ഇത് ഇങ്ങനെ ഈ കുപ്പിയുടെ അടപ്പ് തുറന്ന് ഇവിടെ കാണാൻ പറ്റും കുപ്പിയുടെ ആ അടപ്പ് തുറന്ന് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഒരു 10-30 ദിവസമാകുമ്പോഴേക്കൊക്കെ എച്ച് യു ഒക്കെ ആണെങ്കിലും മര ഇതുപോലെ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ കൂടുമ്പോൾ വിളവെടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ വിളവെടുപ്പ് ഒരു തവണ വിളവെടുത്ത് കഴിഞ്ഞാൽ അടുത്ത തവണത്തേക്കുള്ള 2 ആഴ്ചക്കാലമാണ് മരപ്പൊടിയിൽ എന്തായാലും ഒരു ഏറ്റവും കുറഞ്ഞൊരു 6 തവണ എന്തായാലും കിട്ടാതിരിക്കില്ല കുപ്പിയിലൊക്കെ ഇങ്ങനെയൊക്കെ വെള്ളം ഒഴിച്ച് ചെയ്യുവാണെങ്കിൽ 8 തവണത്തേക്കാൾ കൂടുതൽ വിളവ് കിട്ടും നല്ല വിളവെടുപ്പ് നമുക്ക് ഉണ്ടാകും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി ആളുകളിലേക്ക് കാരണം ഇതെല്ലാം തന്നാൽ ഉപകാരപ്പെടുന്നത് മാത്രമല്ല ഇതൊരു ഉപജീവന മാർഗമാണ് ഈ വർഷം എന്നെ വിളിച്ച് ആളുകൾ അവരുടെ ജീവനാത്ത ഗൾഫിൽ നിന്നൊക്കെ വന്ന ആളുകൾ പുതിയ ജീവിതത്തിന് എങ്ങനെ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അന്വേഷണത്തിൽ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഇതൊക്കെ ഒരു പരീക്ഷണം നടത്തിയിട്ട് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ ഇതിനൊന്നും അധികം പൈസ ചിലവില്ല അപ്പോൾ നമുക്ക് വീട്ടുമുറിയിലൊക്കെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ദാരിദ്ര്യം നമുക്ക് മാറുന്നത് ഇപ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് ഇത് കുറച്ച് ബെഡുകൾ ഇതേപോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ എന്നും കൂൺ വിളവെടുക്കാൻ പറ്റും 1 കിലോ കൂണ് വിളവെടുക്കാൻ പറ്റിയാൽ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ കിട്ടും കുറഞ്ഞ ബെഡുകൾ മാത്രം ചെയ്ത് വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള ഈ മരപ്പൊടിയിലൊക്കെ ഒരു 10-30 ബെഡ് ചെയ്ത് വെച്ചാൽ ഏതെങ്കിലും ഒരു ബെഡിൽ കുറച്ച് കൂണെങ്കിലും ഒരു 1/2 കിലോ കൂണെങ്കിലും ഉണ്ടാവും അത് അങ്ങനെ നമ്മൾ കൂണ് കൊടുക്കുന്ന ഒരാളെന്നുള്ളതിൽ പരിചയക്കാരൊക്കെ ഉണ്ടാവും ഒന്നല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചു ചോദിക്കണം നമുക്ക് നമ്മുടെ പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് കുറച്ച് കൂണുണ്ട് അങ്ങനെയാണ് പലരും കൃഷി പിന്നെ ഇതിലൊക്കെ വിജയിച്ചു വരുന്നത് ആദ്യമൊക്കെ ഇത്തിരി കഷ്ടപ്പെടണം കാരണം ഇതൊക്കെ ആൾക്കാർ പിന്നെ സ്ഥിരം കസ്റ്റമർ ഉണ്ടാവും ഒരു വീട്ടിൽ ഇപ്പം നമ്മൾ ദിവസേന ഇനി ആരും വാങ്ങിച്ചില്ലെങ്കിൽ അന്ന് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആ രീതിയിൽ അതിനെ കാണണം
കുറഞ്ഞ ബെഡുകളൊക്കെ ചെയ്ത് മതി, അത് വീട്ടുമുറിയിലൊക്കെ മതി, ഈ ഇരുട്ടൊക്കെ അങ്ങ് വിട്ടേക്കൂ. നിങ്ങളുടെ വീട്ടിനകത്ത് ഇതുപോലെയുള്ള പാത്രം, ഇപ്പം വെള്ളം അധികം നനഞ്ഞിട്ട് വരുവാണെങ്കിൽ ഇതുപോലെയുള്ള പാത്രങ്ങൾ വെക്കുക, അതിൽ കുറച്ച് ഇഷ്ടിക വെക്കുക, അതിൻ്റെ മുകളിൽ ബെഡ് വെക്കുക. അപ്പോൾ വീട്ടിലേക്ക് റൂമിലേക്കൊന്നും വെള്ളം ഇത് വ്യാപിക്കില്ല. ഈ പല അണുബാധ, പിന്നെ അതുപോലെ തന്നെ ഈ പലതരത്തിൽ, ഇപ്പം ആളുകൾക്ക് ഈ കൂണ് എന്ന് പറയുമ്പോൾ ഒരുപാട് അത് പാലിക്കണ്ടേ, ഇത് പാലിക്കണ്ടേ, ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നതുകൊണ്ട്, ഇരുട്ട് വേണ്ടേ എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ആളുകൾ പലരും ഇതിൽ നിന്ന് പിന്മാറുന്നത്. അല്ലെങ്കിൽ ഇനി ഇത് ചെയ്തു തുടങ്ങുമ്പോഴാണെങ്കിലോ അടുത്തുള്ളവരും പരിചയക്കാരും ഒക്കെ പോകും കൃഷി, ഓ അതങ്ങനെയാണോ, ഇതിങ്ങനെയാണ്, പിന്നെ ഇവരെല്ലാം കൂടെ പറഞ്ഞ് ഇത് കേൾക്കുമ്പോഴോ ആ തുടങ്ങിയ ആളിന് ഉള്ള ആവേശം അതുകൊണ്ട് ഇല്ലാതെയാവും. അങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് വൃത്തിയായിട്ട് മാധ്യമം അണുവിമുക്തമാക്കുക, നല്ല വിത്ത് വാങ്ങിക്കുക, പിന്നെ സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സംശയം വരുവാണെങ്കിൽ, അല്ലെങ്കിൽ കേടുപാടുകൾ വരുവാണെങ്കിൽ, കീടങ്ങൾ വരുവാണെങ്കിൽ, അതിനൊക്കെ പ്രതിവിധിയുണ്ട്, നന്നായിട്ട് ഇത് ചെയ്തു പോകാൻ പറ്റും. പിന്നെ എന്നെ എപ്പോഴും സംശയങ്ങളൊക്കെ പ്രത്യേകിച്ചും വിളിക്കേണ്ട ഒരു 7 മണിക്ക് ശേഷം, കാരണം എപ്പോഴും തിരക്കൊക്കെ ഉള്ളതുകൊണ്ട്, അപ്പം പകലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു തരാനൊക്കെ തിരക്ക് കൊണ്ടാണ്, വേറൊന്നുമല്ല. കാരണം അത്രയേറെ കോളുകളും, പിന്നെ എപ്പോഴും ഈ കോൾ വിത്തൊക്കെ പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട്, പിന്നെ ധാരാളം ഫോൺ കോൾ വരുന്നതുകൊണ്ടൊക്കെ, എന്തായാലും ഒരു 7 മണി കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചാൽ പറഞ്ഞു തരാൻ പറ്റും. പിന്നെ നിങ്ങൾ എത്ര വേണമെങ്കിലും വിത്ത് ഇവിടെ നിന്ന് ഞങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്, ഞങ്ങൾ ഹൈടെക് ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 6 ജോലിക്കാരുണ്ട്. എന്തായാലും പ്രൈവറ്റ് മേഖലയിൽ, പ്രൈവറ്റല്ല, ഇപ്പോൾ എനിക്കറിയാം, ഞാനും കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കരാർ ഇതിൽ കൂൺ വിത്ത് ഉണ്ടാക്കി ഇരുന്നു, പെരുവണ്ണാമണി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ. അപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ എവിടെയായാലും നമ്മളെ അത്രയൊന്നും ഇപ്പോൾ ആരും ചെയ്യുന്നില്ല, കാരണം ഇവിടെ അത്രത്തോളം കൂൺ വിത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു നല്ല ലാബ് ഒക്കെ സെറ്റ് ചെയ്തു വലിയ രീതിയിൽ. ഈ വർഷം തന്നെ 4000 പുതിയ ആളുകൾക്ക് കൂൺ വിത്ത് കൊടുക്കാൻ പറ്റി. വിത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ആളുകൾക്ക് ഒരുപാട് പരിഭവമുള്ളത്, പരാതിയുള്ളത് തുടക്കക്കാർ. പിന്നെ അപ്പോൾ എല്ലാവരും നമ്മളോട് സഹകരിക്കണം. കൂൺ വിത്ത് വേണ്ടവർ എപ്പോഴും വിളിക്കാം. എൻ്റെ നമ്പർ 90 48 65 99 11, മറ്റൊരു നമ്പർ 98 46 30 72 22. ഇതിൽ രണ്ടിലും വാട്സപ്പ് ഉണ്ട്. വിത്ത് വേണ്ടവർ, ഇപ്പം ഞങ്ങൾ 3 വിത്താണ് ഇത്, 2 ഒരു പാക്കറ്റ്, 3 വിത്താണ് 200 രൂപയ്ക്ക് ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നത്. അത് 1 വിത്താണ്. അയക്കാനുള്ള ചിലവും 6 കൂടെ ഉണ്ടാവും. ഇപ്പോൾ ബെഡ് ചെയ്യാനാവശ്യമായ 6 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത് 1 വിത്ത്. അത് കിട്ടാൻ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് ഇപ്പോൾ പറഞ്ഞ 90 48 65 99 11, അല്ലെങ്കിൽ 98 46 30 72 22 ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്യുന്നവരാണെങ്കിൽ 90 48 65 99 11 ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ അഡ്രസ്സും കൂടെ അയച്ച് തന്നെ ഒരാഴ്ച വെയിറ്റ് ചെയ്യുക, അപ്പോഴേക്ക് വിത്ത് കിട്ടും. അപ്പോൾ ഈ പിന്നെ മറ്റൊരു കാര്യം, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഞങ്ങൾ ഒരു ജില്ലയിൽ 2 ഞങ്ങളുടെ ക്ലാസ് ഉണ്ട്. 500 രൂപയാണ് പീസ് ഈടാക്കുന്നത്. 2 കൂൺ വിത്തും 4 അടക്കം 500 രൂപയാണ് പീസ് ഈടാക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഒരുപാട്, ഇപ്പം ഈ 500 എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് അധികമായിട്ട് തോന്നും, കാരണം പലരും 1000 1500 പീസ് വാങ്ങിക്കുന്നത്. ഇപ്പം വയനാട് കിടക്കുന്ന ഞാൻ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലൊക്കെ ഒരു ക്ലാസ് നടത്തണമെങ്കിൽ അവിടെ തലേദിവസം വന്ന് താമസിക്കണം, ലോഡജിന് പൈസ കൊടുക്കണം, താമസിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം താമസം ഇതിനെല്ലാം പൈസ വരും. അപ്പം മീറ്റിംഗ് ഹാളിനും വാടക കൊടുക്കണം, പിന്നെ വരുന്ന ചിലവുകളും വരുന്നതും പോകുന്നതുമായ ചിലവുകൾ. ഏറിയ ഒരു 5 or 6 പേരൊക്കെയാണ് ഒരു ക്ലാസ്സിലുണ്ടാവുക, കാരണം എല്ലാവരും ഇത് അറിഞ്ഞൊക്കെ വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ആളും കുറവായിരിക്കും. അപ്പോൾ ആളുണ്ടെങ്കിൽ കുറേയും കൂടെ ഗുണമാണ്. എന്നാലും വലിയ ഇന്നത്തെ കാലത്ത് തന്നെ എക്സ്പെൻസാണ്. ഇപ്പം മീറ്റിംഗ് ഹാളിന് ഒക്കെ ഭയങ്കര വാടകയാണ്. പിന്നെ ഒരാൾ വരുമ്പോൾ അയാളുടെ ഒരു കൂലി എന്ന് പറയുന്നത്, ഒരു കൂലിപ്പണിക്കാരൻ ഇപ്പം പുറത്ത് പണിക്ക് പോയാലും എന്തായാലും ഒരു 10 to 100 കൂലി കിട്ടും. അപ്പോൾ അതുകൊണ്ട് 500 എന്ന് പറയുന്നത് അധികമായിട്ട് ആരും വിചാരിക്കരുത്. പിന്നെ ഈ ഒരു പ്രസ്ഥാനം, ഈ കൂൺ വിത്ത് ഉൽപ്പാദന കേന്ദ്രവും കൂൺ തന്നെയാണ് നമ്മുടെ എപ്പോഴും അത് തന്നെയാണ് ഉപജീവന മാർഗം. കാരണം കൂൺ മാർക്കറ്റ് ചെയ്യുന്നു, കൂൺ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നു, അതിൻ്റെ ക്ലാസ് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സുകളും കൊടുക്കുന്നു തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ. അപ്പോൾ അതിനും വിളിക്കേണ്ട നമ്പർ ഇത് തന്നെയാണ്, 90 48 65 99 11, 98 46 30 72 22. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇത് ഈ വീഡിയോ നിങ്ങളെല്ലാവരും കഴിയുന്നത്ര പ്രചരിപ്പിക്കണം. കാരണം വേനൽക്കാലത്താണ് ആളുകൾക്ക് ചിപ്പിക്കുൺ ചെയ്യുന്നവർക്ക് വളരെയധികം പ്രതിസന്ധി. ചൂടധികമാവുന്നു, അല്ലെങ്കിൽ വെള്ളമടിച്ചിട്ട് ഏശുന്നില്ല, അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്നൊക്കെ പറയും. അത് കാരണം നിർത്തിവെക്കും.
അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഒന്ന് ശ്രദ്ധയോട് കൂടി ചെയ്താൽ ആദ്യം ഒന്ന് രണ്ട് ബെഡൊക്കെ നനച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം അധികം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹോളൊക്കെ വലുതായിട്ടാണ്. അത് ശ്രദ്ധയോട് കൂടി തുണിയൊക്കെ ചുറ്റി ചെറിയ ഹോളിട്ട് വെള്ളം ഇനി അധികം വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് ആ കുപ്പിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാ കാലത്തും നമുക്ക് കൂൺകൃഷി വളരെ ലാഭകരമായി ചെയ്യാൻ പറ്റും. സംശയങ്ങൾക്കും വിത്തിനും ഒക്കെ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും ഇതുവരെ ശ്രദ്ധയോട് കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.